ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. പഴയ എയർപോർട്ടല്ല, ബാംഗ്ലൂർ ടെർമിനൽ 2 പറഞ്ഞ ഒരു എയർപോർട്ട് വന്നിട്ടുണ്ട്. അത് ഒരു 1.5 എയർപോർട്ടാണ്. അതിനുള്ളിലെ ആന, വെള്ളച്ചാട്ടം, ചെടികൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പുറത്ത് എവിടെയെങ്കിലും കാണുന്ന സിംഗപ്പൂർ എയർപോർട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് കാണാൻ വേണ്ടി ഒരു ഫ്ലൈറ്റ് പിടിച്ച് ടെർമിനൽ 2 ഇറങ്ങിയാലും നഷ്ടമില്ല, കാരണം കാണാൻ മാത്രമുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം വീഡിയോ കണ്ടോളൂ. ഞാൻ പറഞ്ഞതുപോലെ ഹൈദരാബാദിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഞാൻ ടെർമിനൽ 2 എന്നാണ് എൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർ ഇന്ത്യയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എയർ ഇന്ത്യൻ്റെ പുതിയൊരു ഫ്ലൈറ്റ് ഉണ്ട്, അടിപൊളി ഫ്ലൈറ്റാണ്, അതാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെർമിനൽ 2 എന്നാണ് അതിൻ്റെ ഡിപ്പാർച്ചർ. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബാംഗ്ലൂരിലെ ഈ ഒരു പെർട്ടിക്കുലർ ടെർമിനൽ 2 റോഡ് മുതൽ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഞാൻ എന്താ ടെർമിനൽ 2 അപ്രോച്ച് ചെയ്തു. മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വാം ലൈറ്റാണ്. എത്രയോ ദൂരത്ത് നമുക്ക് കാണാം, കംപ്ലീറ്റ്ലി വാം ലൈറ്റ് ആയിട്ടുള്ള ആണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര രസമാണ് ഇത് കാണാൻ. പിന്നെ കംപ്ലീറ്റ് ഗ്രീനറി, ഫുൾ ചെടികളാണ്, എല്ലാ കോർണറിലും ചെടിയാണ്, ഒക്കെ ലൈവ് പ്ലാന്റ്സുമാണ്. ഒന്നും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ല, ലൈവ് പ്ലാന്റ്സിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ടെർമിനൽ 2 എൻട്രൻസിലാണ് ഞാനുള്ളത്. ഇനി സെക്യൂരിറ്റി ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഞാൻ അകത്തെത്തി. ഇതാണ് അകത്തുള്ള കാഴ്ച. കംപ്ലീറ്റ് പ്ലാന്റ്സാണ്, ഫുൾ ഹാങ്ങിങ് പ്ലാന്റ്സാണ്, ലൈവ് പ്ലാന്റ്സും ആണെന്നാണ് അവർ പറഞ്ഞത്. എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഒരു ചെടി പോലും വാട്, അതിൻ്റെ പൊടിയോ മണ്ണോ ഒന്നുമില്ല, വെൽ ക്ലീൻഡ് ആണ്. പിന്നെ ഈ വാം ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ലക്ഷറി ഫീലാണ്. റെഗുലറായി ക്ലീനിങ് സ്റ്റാഫും ആൾക്കാരും ഉണ്ട്. അതിൻ്റെ പുറമെ ഈ ഒരു ആംബിയൻസാണ്, മൊത്തത്തിലൊരു ഗ്രീനറിയാണ്, എല്ലായിടത്തും ഗ്രീനറി, ഗ്രീനറി കൊണ്ട് കളിയാണ്. അപ്പോൾ ഞാനെൻ്റെ കൗണ്ടറിലേക്ക് പോയി. എയർ ഇന്ത്യയാണ് എൻ്റെത്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ലഗേജ് ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്ത് കയറണം. കാരണം ഇവിടെ മേജർലി കാണാനുള്ളത് മൊത്തം ഇങ്ങനത്തെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സും, എന്താ പറയുക, അതേപോലത്തെ ചെറിയ ചെറിയ വാട്ടർഫോൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട്. ഇത് നമ്മൾ എൻട്രി തന്നെ. അപ്പോൾ നമുക്കതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ലഗേജ് ഡ്രോപ്പിൻ്റെ ഒരു ഓപ്ഷൻ നോക്കുകയാണ്. നമ്മൾ തന്നെ ലഗേജ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ നമ്മൾ എന്താ പറയുക, ബോർഡിംഗ് പാസ് ആ മെഷീനിട്ട് ലഗേജ് ബാൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പം സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിലൊരു പ്രൊഫഷണൽ കില്ലറിനെ പോലത്തെ ഒരാൾ നടക്കുന്നുണ്ട്. അയാളെ ജാക്കറ്റും മട്ടും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ജൂനിയർ മാൻഡ്രാക്ക്, അതിലെ ഒരു വില്ലൻ്റെ ഒരു ചായയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം പിന്നെ എന്താ ഒരു സംഭവം വെച്ചാൽ, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കല, കാരണം ഇത് പുതിയ എയർപോർട്ട് ആയതുകൊണ്ടാണ് കുറേ ആൾക്കാർ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ആൾക്കാർ അവിടുന്ന്, കാരണം എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം ഇങ്ങനത്തെ ഒരു എയർപോർട്ട് ഞാനിതുവരെ ലൈഫ് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇൻ്റർനാഷണലായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷേ ഡൊമസ്റ്റിക്കലി ഞാൻ എവിടെയും, ഞാൻ ഒരുപാട് എയർപോർട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എവിടെയും കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിൻ, അത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ അകത്തേക്കുള്ള നമ്മുടെ ഗേറ്റിലേക്കുള്ള പാസേജാണിത്. ഈ പാസേജും ഭയങ്കര രസമാണ് കാണാൻ. ലെഫ്റ്റും റൈറ്റും ഇതേപോലെ തന്നെ ലൈവ് പ്ലാന്റ്, വാൾ ഹാങ്ങിങ് പ്ലാന്റ്സ് അവിടെ വെച്ചിരിക്കുകയാണ്. ഈ പ്ലാന്റ്സിൻ്റെ നടുവിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മളെ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ആൾക്കാർ മൊത്തം ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലാണ് ഈ ഒരു ഏരിയയിൽ. കാരണം പുതിയൊരു എന്താ പറയുക, എയർപോർട്ട് ആയതുകൊണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാൻ മാത്രമുണ്ട് ആക്ച്വലി, ഇൻസ്റ്റാഗ്രാംസിൽ റീൽസ് ആക്കാനോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സൊക്കെ ആക്കാൻ മാത്രമുള്ള ഒരുപാട് കണ്ടൻറ്റ് ഇവിടെ ഉണ്ട്. കാഴ്ചകൾ പറഞ്ഞാൽ കണ്ണ് നിറയെ കാഴ്ചകളാണ്. നമുക്കൊരിക്കലും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് വരുന്നവരെ അല്ലെങ്കിൽ ബോറടിക്കില്ല. കാരണം നമുക്കൊന്ന് നടന്നാൽ മതി, കാരണം അത്രയും ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് കാണാൻ. നടക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുപാട് സംഗതികളുണ്ട്, നല്ല രസമുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്ന് ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത്, കാരണം എനിക്ക് ടൈമുണ്ട്, ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് എനിക്കിപ്പോൾ അതൊക്കെ പോയാൽ മതി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് അവരെല്ലാ സൈഡും കണ്ട് പിന്നെ ഞാനിപ്പം മെയിൻ ഗേറ്റിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇനിയാണ് ഷോപ്സൊക്കെ ഉള്ളത്. നോക്കുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്. കുറച്ച് ഷോപ്സൊക്കെ പറഞ്ഞാൽ തുറക്കുന്നേ ഉള്ളൂ, കാരണം രാവിലെ ആയതുകൊണ്ട്. ബാക്കി എന്താ പറയുക, ഒരുവിധപ്പെട്ട എല്ലാ ഷോപ്സും എനിക്ക് കാണാൻ പറ്റി. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോ കുറച്ച് ക്വിക്ക്ലി ആയിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് അടിക്കാം, കാരണം ഒന്ന് ബോറടിക്കും ചിലപ്പം, കാരണം ഇത്രയും ഷോപ്സൊക്കെ കാണുന്നതിനെ കൊണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പബുണ്ട്, കുറേ ബാറുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നടന്നാലും തീരില്ല.
അത്രയ്ക്ക് ഏരിയയാണ് ഇവർ എന്താ പറയുക ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബ്രാൻഡ്സും ഷോപ്സും ഉണ്ട്, എല്ലാം കോസ്റ്റ്ലിയാണ് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതേപോലത്തെ ഒരു ഫുൾ പ്രീമിയം ബ്രാൻഡ്സും ലക്ഷറി ബ്രാൻഡ്സും ആണ് കൂടുതലും ഞാൻ ഇതിനുള്ളിൽ കണ്ടത്. അപ്പം ഞാൻ അതൊക്കെ നോക്കി എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഒരുപാട് നിങ്ങളെ കാണുന്നില്ലേ ഒരു അഡ്വർടൈസ്മെൻറ്റ് അവർ ചെയ്തിരിക്കുന്ന ആ ടെക്നോളജിയൊക്കെ പുതിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനെങ്ങനെയാണ് എവിടെയും കണ്ടിട്ടില്ല ഇന്ത്യയിലൊന്നും. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം ഇതിൻ്റെ മുകളിൽ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലമല്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലാണ് ലോഞ്ച് ഇരിക്കുന്നത്, എയർപോർട്ടിൻ്റെ നമ്മൾ ലോഞ്ചില്ലേ, ലോഞ്ച് ആക്സസുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് റൈറ്റിൽ ഒരു ചെറിയ ലിഫ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എസ്കലേറ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ലോഞ്ചിൽ പോയിട്ട് അവർക്ക് അവിടെ വെയിറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഫുഡ് കഴിക്കാനും മ്യൂസിക് വെച്ച് പബ്ബുകളുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും സ്പാ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും എല്ലാ ടൈപ്പ് ഷോപ്സും ഉണ്ട്. നമ്മുടെ ആൻറ്റീക് ഷോപ്പും ഡ്രസ്സും കിഡ്സിൻ്റെ ടോയ്സ് മുതലുള്ള ഡ്രിങ്ക്സ് കഴിക്കാനുള്ള ബാറ്, പല പല വെറൈറ്റി ഫുഡ്, ഇറ്റാലിയൻ, ചൈനീസ്, എല്ലാ സാധനവും, യു നെയിം ഇറ്റ്, ഇറ്റ് ഇസ് ദർ. അത്രയും സാധനങ്ങളും ഷോപ്സും ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൂടുതലുള്ളൂ, കാരണം ഒരുപാട് ഏരിയാസ് ഇനിയും അവർ ഓപ്പൺ ചെയ്യാനുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ കൂടിക്കൂടി വരുള്ളൂ. അപ്പം നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഗേറ്റിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആക്ച്വലി എനിക്ക് സമയമുണ്ട് പോകാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ ഗേറ്റ് ടാർഗറ്റ് ചെയ്യാതെ മൊത്തത്തിലൊന്നും കണ്ട് എല്ലാ വീഡിയോയും പറ്റുന്നത്ര കവർ ചെയ്യാമെന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നടക്കുന്നത്. കാരണം നമ്മൾ എല്ലാ ഏരിയയും കൂടെ ഇനിയിപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മൾ വന്ന് എല്ലാ ഏരിയയും ചുറ്റാനുള്ള സമയമുണ്ടായത്, കാരണം എനിക്ക് നേരത്തെ എത്തിയതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട് ഇനി എൻ്റെ ഫ്ലൈറ്റിലേക്ക്. അപ്പം ഞാൻ അതുകൊണ്ട് ഏരിയ മാക്സിമം കവർ ചെയ്തിട്ട്, കാരണം പല ഗേറ്റും പല കോർണേഴ്സിലുമാണ്, ആ ഒരു ഗേറ്റിൽ നിന്ന് ഒരു ഗേറ്റിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ നടക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ അത് കാണാനായിട്ട് തന്നെ നമുക്ക് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഇൻറ്റൻഷനിൽ ഞാൻ ഇങ്ങനെ മൊത്തം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാർഡ് റോക്ക് കഫേയിലേക്കാണ്. അപ്പം അവിടെ ഹാർഡ് റോക്ക് കഫേ ഉണ്ടെന്ന് അവിടെ നിന്ന് ഒരാളിൻ്റെ അടുത്ത് പറയണ്ടായി. അപ്പം ആ കഫേ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തൊരു പബ്ബ്, ഒരു ബാൻഡ്, ഒരു കഫേയൊക്കെ നമ്മൾ കാണുന്നത് കുറവല്ലേ. നോർമലി ഒരു റെസ്റ്റോറൻറ്റ് കമ്പാർ ഉണ്ടാവുന്നല്ലാതെ ഒരു പബ് സെറ്റപ്പൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാനത് നോക്കാൻ വേണ്ടിയിട്ട് ഹാർഡ് റോക്ക് കഫേ ആ ഒരു ഏരിയയിലേക്ക് പോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ ഒരു ഗേറ്റാണുള്ളത്, പറഞ്ഞാൽ വേറെ സൈഡ് ഓഫ് ഗേറ്റ്സ് ആണ്. അപ്പം ആ ഒരു ഏരിയയും കൂടെ പോയി നോക്കിയിട്ട് പിന്നെ തിരിച്ച് എൻ്റെ ഗേറ്റിലേക്ക് നടക്കാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പം അങ്ങോട്ടേക്ക് വെച്ച് നടക്കുകയാണ്. അപ്പോൾ ക്ലബ് ഇന്ന് രാവിലെ ആയതുകൊണ്ട് കഫേയൊന്നും ഓപ്പൺ ആയിട്ടില്ല. വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് മ്യൂസിക്കൊക്കെ വന്ന് ഇവിടെ ഫുൾ എന്താ പറയുക ഒരു വേറെ വൈബായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഒരുവിധപ്പെട്ട സൈഡുകളൊക്കെ മെല്ലെ മെല്ലെ കവർ ചെയ്ത് വരികയാണ്. ഇനിയിപ്പം ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുകയാണ്, കാരണം ഇതൊരു ജംഗ്ഷൻ പോലെയാണ്. ആ ജംഗ്ഷനിലെ 4 സൈഡിലേക്കും 4 സെറ്റ് ഓഫ് ഗേറ്റ്സ് ആണുള്ളത്. ഒന്ന് നമ്മൾ വരുന്ന വഴിയും ബാക്കി 3 സൈഡിലേക്കും നമുക്ക് പല പല ഗേറ്റ്സിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും ബോർഡ്സും ഉണ്ട്. അപ്പം നമ്മളൊരു താല്പര്യം പോലെ നമുക്ക് നമ്മളെ എന്താ പറയുക ഏതാണോ ഗേറ്റ് ആ ഗേറ്റിലേക്ക് നമ്മൾ നടക്കുക. അപ്പം എനിക്ക് ടൈമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും വേറെ ഏരിയയിലേക്കൊക്കെ പോയി ഒന്ന് നോക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു മൂഡിലാണുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇപ്പോൾ എൻ്റെ ഗേറ്റ് എന്താ പറയുക എയിം ചെയ്തിട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറേ ടിഫിൻ സെൻറ്റേഴ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ ഓൾറെഡി ഓപ്പണായി, ആൾക്കാരൊക്കെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് നേരെ ഇനിയിപ്പം വേറെ എന്തൊക്കെയാണ് കാണാനുള്ളത് എന്നുള്ളൊരു ഒരു ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട് വേറെ ആൾക്കാരുടെ സ്റ്റേറ്റസിൽ ആനയും വെള്ളച്ചാട്ടമൊക്കെ. അപ്പം അതുകൊണ്ട് ഈ ആനേനെയും വെള്ളച്ചാട്ടം എവിടെയാണ് ഉള്ളതെന്നുള്ളത് ഞാൻ ആൾക്കാരോട് അവിടെ സ്റ്റാഫിനോടൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് അവരെനിക്ക് ഒന്ന് രണ്ട് ഡയറക്ഷൻ പറഞ്ഞു. ആക്ച്വലി ഒരു ഡിപ്പാർച്ചർ സൈഡിലേക്കാണ് ഉള്ളത്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ കൂടെ പോയി കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതും ആ സ്ഥാനം വെച്ച് പോവാണ്. പിന്നെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്കിവിടെ പറയാനുള്ളത് ലൈറ്റ്സ് ചെയ്ത ഡിസൈൻസാണ്. ആക്ച്വലി
ഭയങ്കര ഗംഭീര ഡിസൈനിലാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുമൊക്കെ ഈ മുള പോലത്തെ സാധനങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈനിങ് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. എന്തായാലും ഈ എയർപോർട്ട് ഡിസൈൻ ചെയ്ത ആളെ സമ്മതിക്കണം. ആക്ച്വലി നമ്മുടെ ഇന്ത്യേൻ്റെ തന്നെ അഭിമാനമായിട്ട് മാറിയിട്ടുണ്ട് ഈ എയർപോർട്ട്. അവിടുത്തെ കൗച്ചുകളായാലും ശരി, ലൈറ്റ്സ് ആയാലും ശരി, ഡിസൈൻസ് ആയാലും ശരി, ഒക്കെ ഒന്നിനൊന്ന് മെച്ചമാണ്. നമുക്ക് ഇതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കാനില്ല. പിന്നെ സ്റ്റാഫ്സ് ആണെങ്കിലും ശരി, അവർ വെല്ലായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അവർ റെഗുലറായി ചെക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള വെള്ളമോ ഒരു ഇഷ്യൂസും കാണുന്നില്ല. നിങ്ങൾ ഈ ലൈറ്റ് കണ്ടോ? എന്ത് രസമുണ്ട് ഈ ലൈറ്റ് കാണാൻ. ഇത് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ലിങ്ക് എത്രമാത്രം കിട്ടുന്നതെന്ന് അറിയില്ല. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു രസം, ആ ഒരു ലക്ഷറി ഫീലിങ്, ഫ്ലോറിങ് ആയാലും ശരി, മൊത്തത്തിൽ ഒരു പ്രീമിയം ലക്ഷറി എയർപോർട്ടാണ്. പറഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സിംഗപ്പൂർ ദുബായ് എയർപോർട്ട് പോലെ. അങ്ങനെ എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തി ആനേനെ കണ്ടു. മരത്തിൽ ചെയ്ത ആനകളാണത്. അതേപോലെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ഉണ്ട്. ഏകദേശം 600 ഡിഫറൻറ്റ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഇതിനകത്ത് അത്രയും സെറ്റപ്പായിട്ടാണ് അവരത് മെയിൻറ്റെയിനും ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, മസ്റ്റ് വിസിറ്റാണ്, വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. ഇതാണ് അടുത്ത ഗേറ്റ്. ഈ ഗേറ്റിലാണ് ആക്ച്വലി എനിക്ക് ഫൈനലി എത്തിച്ചേരാനുള്ളത്. ഇവിടെ നിന്നാണ് എൻ്റെ എന്താ പറയുക, എയറോ ബ്രിഡ്ജ് ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവർ ബസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാണ് റൗണ്ട് അടിച്ച് എത്തേണ്ടത്. ഞാനപ്പം ആ ഒരു ഏരിയയിലേക്ക് എത്തി ഒരു സീറ്റ് കണ്ടുപിടിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ആ സീറ്റിൽ തന്നെ ഒരു അട്രാക്ഷൻ എന്താ വെച്ചാൽ, എല്ലാ രണ്ട് സീറ്റിൻ്റെ ഇടയിലും പ്ലഗ് പോയിൻറ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാനും ചാർജിങ്ങും എല്ലാം കാര്യങ്ങളും നടക്കും. അപ്പോൾ ഏകദേശം രാവിലെ ആയിട്ടുണ്ട്, ഫ്ലൈറ്റ് വന്നു, ഫ്ലൈറ്റ് നിന്ന് എയറോ ബ്രിഡ്ജ് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്ലൈറ്റ് അല്ലത് ആക്ച്വലി. അപ്പം ഏകദേശം രാവിലെ ആയതുകൊണ്ട് ഞാൻ പുറത്തുള്ളൊരു വീഡിയോ കൂടെ എടുക്കുകയാണ്. അപ്പം ഭയങ്കര രസമാണല്ലോ നമുക്ക് ഏർലി മോർണിംഗിൽ. ഇപ്പോൾ സൺ അത്യാവശ്യം ഇപ്പം സണ്ണ് റൈസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ഈ കാഴ്ച പറഞ്ഞാൽ നല്ല ഒരു രസമുള്ള കാഴ്ചയാണ്. പിന്നെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു കൗതുകമാണല്ലോ. അപ്പോൾ അതിങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പം ഞാനിങ്ങനെ ഫ്ലൈറ്റ് തിരിക്കുന്നതും മുളയ്ക്കുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഏകദേശം സമയമായിരിക്കുന്നുണ്ട് എൻ്റെ ഫ്ലൈറ്റിനുള്ള സമയം. അപ്പം അവർ അനൗൺസ് ചെയ്തു, ആക്ച്വലി എനിക്ക് എയറോ ബ്രിഡ്ജ് ഇല്ല, ഞാനപ്പോൾ താഴത്ത് പോയിട്ട് ബസ്സിൽ പോകണം. അപ്പം താഴത്തേക്കുള്ള അവരതിൻ്റെ ഡയറക്ഷൻസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങാനുള്ള ഒരു പദ്ധതിയിലാണ്. അപ്പം ഇതൊക്കെയാണ് ഞാൻ മൊത്തത്തിൽ ഈ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയത്. എനിക്ക് അത്യാവശ്യം എയർപോർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. അതാ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്. ഞാൻ എയർ ഇന്ത്യേൻ്റെ ഒരു ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.